ഫോർ ദ സ്റ്റഡി. കാർ ബ്രേക്ക് ഡൗൺ ആയി, പോരാത്തത് മൊബൈലിൽ ബാറ്ററിയും തീർന്നു. സോറി, ഞാൻ അല്പം തിരക്കില്ല, നിങ്ങൾ വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്ക്. നിങ്ങളോട് ആരാ അകത്ത് കയറാൻ പറഞ്ഞേ? എന്തിനു ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്ത് നോക്കുന്നത്? ഫോൺ വേഗം വിളിക്കാൻ, എനിക്ക് വേറെ തിരക്കുണ്ട്. സോറി, ഇതുവരെ കിടക്കണപ്പോ ചുമ്മാ എടുത്ത് വായിച്ചു നോക്കിയതാ. സമയമായല്ലോ. ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. യെസ്, ആ ലെറ്ററിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഡെലി ബ്രേക്ക്ഡൗൺ. ഇറ്റ് ഈസ് ഡി ഇ എൽ ആൻഡ് നോട്ട് ഡി ഇ എൽ. Deliberating all possibilities, I have arrived at my conclusion. Before the stroke of midnight, I will take my life and nobody is to be blamed, since it is entirely my decision. Annie Thomas. ഇതിനിപ്പ എന്താ പ്രശ്നം? ആദ്യത്തെ കാര്യം, നീ നിന്റെ പേര് രണ്ട് തവണ എഴുതിയിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇതിനൊരു പഞ്ചില്ല. ഇതെല്ലാം കഴിയുമ്പോ ആളുകൾ വണ്ടടിക്കും നീ ഇതെന്തിനാ ചെയ്തെന്ന്. എന്തൊക്കെ റീസൺ ഞാൻ എഴുതണം? ആർക്കു വേണ്ടി എഴുതണം? ആർക്കാ ഇതൊക്കെ അറിയേണ്ടത്? 10-35 വയസ്സ് കഴിഞ്ഞു. എനിക്കും നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാ മോളിൽ പോകുന്നതിന് മുമ്പ് ഇഷ്ടമുള്ള കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. നല്ല സ്വാദ്. അല്ല, നിനക്ക് നല്ല ഉറപ്പാണോ നീ നാളെ മോളിലേക്ക് പോകുന്നു? ഞാൻ വെറുതെ ചോദിച്ചാണേ. നാളെ എന്ത് സംഭവിക്കും? നാളെ എന്ത് സംഭവിക്കും? അല്ല, സപ്പോസ് നീ നാളെ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്ത് തന്നെ അത് ചെയ്യും? ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഞാൻ നിനക്ക് അറിയത്തൊന്നുമില്ല. സപ്പോസ് നീ ഇത് ചെയ്തില്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും? പിന്നെ വിചാരിക്കും എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ഇന്നത്തെ ദിവസം എന്റെയാണ്, ഞാനൊരു ഫീനിക്സ് പക്ഷിയാണെന്നൊക്കെ. പക്ഷെ ഒക്കെ വെറുതെയാണ്. ഒരു 2 hours കഴിയുമ്പോൾ റിയാലിറ്റി സ്ട്രൈക്ക് ചെയ്യും, ഒന്നും ശരിയാവാൻ പോകുന്നില്ലെന്ന്.
കെട്ടിയൂർ ടീച്ചർ പോയപ്പോ ഒരു ധൈര്യവും ചങ്കൂറ്റൊക്കെ ഉണ്ടായിരുന്നു. ജോലിയുണ്ട്, സ്വന്തം കാര്യം നിൽക്കാന്നൊക്കെ. പക്ഷേ ഇവളൊരു പെണ്ണ് ഒറ്റയ്ക്കായ എല്ലാ തെണ്ടികളും തല പൊക്കും. ഒറ്റയ്ക്കല്ലേ, എന്ത് നടക്കുമെന്ന എല്ലാവരുടെയും വിചാരം. പിന്നെ വീട്ടുകാര്, അവർക്കെന്നെ എങ്ങനെയെങ്കിലും രണ്ടാമതൊന്ന് കല്യാണം കഴിപ്പിച്ചാൽ മതി. ഭയങ്കര കഷ്ടപ്പാടാണല്ലോ. നിങ്ങളെ പൈസ ഒന്നും എനിക്ക് വേണ്ട. അതിന് നിനക്കാരും പൈസ തരാൻ പോകുന്നത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്തവണ ഇലക്ഷന് കോൺഗ്രസ് ജയിക്കുമോ അതോ കമ്മ്യൂണിസ്റ്റ് ജയിക്കുമോ? ഇലക്ഷനോ? ആ പോട്ടെ. അടുത്ത ബഡ്ജറ്റിൽ പെട്രോളിന് എത്ര വില കൂടും? നിങ്ങളെന്താ എന്നെ കളിയൊക്കെ വേണം? ഇലക്ഷനിൽ ആര് ജയിക്കും, പെട്രോളിന് എത്ര വില കൂടും, ഇതൊക്കെ ഞാനെങ്ങനെ അറിയണം? നീയല്ലേ ഇപ്പൊ ഡീറ്റെയിൽഡായിട്ട് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞത്. ഫ്യൂച്ചർ ഇത്ര ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാളെ ഞാനിത് വരെ കണ്ടിട്ടില്ല. എല്ലാം അറിയുന്ന സ്ഥിതിക്ക് ഇതുകൂടി അറിഞ്ഞിരിക്കേണ്ടതല്ലേ? എന്റെ സിറ്റുവേഷൻ നിങ്ങൾക്കൊരു തമാശയായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്റെ പ്ലേസിൽ ഇരുന്നാലേ എന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. I have been at your place. How? കയ്യിലൊരു ബെൻസുകാരന്റെ കീ കണ്ടല്ലോ. ഈ കീ ചെറുപ്പത്തിൽ എന്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഇന്ന് ഇതിനെ എന്റെ കണ്ണുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വെറും ഒരു കേടുവന്ന കീയാ. പക്ഷേ നാളെ ഇത് ശരിയാക്കിയാൽ വീണ്ടും ഓടിക്കണമോ? ഞാൻ വീട്ടിൽ തന്നെയാ. ഇല്ല, പുറത്തൊന്നും പോയില്ല. ഞാൻ നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ഇവിടെ നിന്ന് പോരും കേട്ടോ. അവരെപ്പോഴാ നാളെ കാണാൻ വരുന്നത്? ആ ഓക്കെ ഓക്കെ. ലവ് യു ടു അമ്മ.